നമസ്കാരം എല്ലാവർക്കും. തത്വ കോമഡിറ്റി എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള WEEK-3 ടൈം ടേബിൾ ആണ് ഞാൻ പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. എത്ര പേര് ഫോളോ ചെയ്യുന്നെന്നൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടോ. വീക്ക്ലി ടൈം ടേബിളും റിലേറ്റഡ് ക്ലാസ്സും അങ്ങ് ഇട്ടു പോവുകയാണ്. അപ്പം കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടിരിക്കുന്ന കുറെ കുട്ടികളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഫോളോവേഴ്സിനെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. 5 പേരെങ്കിൽ 5 പേര് കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നെങ്കിൽ ലാസ്റ്റ് നിമിഷത്തിൽ ഈ റിസൾട്ടൊക്കെ വന്നിട്ട് പഠിക്കാനിരിക്കുന്നവരാണെങ്കിൽ അവസാന നിമിഷം ഒരു ഭയങ്കര ടെൻഷനായിട്ട് എന്തൊക്കെയോ പഠിക്കേണ്ടി വരും. അതുകൊണ്ട് ഫോളോ ചെയ്യുന്നവരോട് പറയാനുള്ളത് നല്ലൊരു തീരുമാനമാണ്. കട്ട് ഓഫ് എത്രയായിക്കോട്ടെ, നിങ്ങൾ ഇപ്പം തന്നെ കറക്റ്റായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ആ ഒരു സമയത്ത് ടെൻഷൻ അനുഭവിക്കേണ്ടി വരില്ല. നമുക്ക് റാങ്ക് ലിസ്റ്റിൽ ഒരുപാട് മുന്നിലേക്ക് എത്താൻ സാധിക്കും. ഇനി എത്ര കോച്ചിങ്ങിന് പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവസാന നിമിഷത്തേക്ക് മാറ്റി വെച്ചിട്ട് ആ സമയം പഠിക്കാം എന്നുള്ള രീതിയിൽ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റില്ല. പിന്നെ ഫോളോ ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് ഈ പഠിക്കുന്ന സമയത്ത് ഫുൾ പോയിന്റ്സ് പഠിക്കുക എന്നുള്ളതാണ്. അതുപോലെ പാറ്റേൺ അറിഞ്ഞ് പഠിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ നിലവിലത്തെ പാറ്റേൺ, ഓരോ ക്വസ്റ്റ്യനിൽ നിന്ന് വരുന്ന നിലവിലത്തെ പാറ്റേൺ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളുടെ പഠനം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട്. ഇപ്പം എന്താണ് ഇപ്പം ഹൈക്കോർട്ട്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെ, ലാംഗ്വേജ് ഓഫ് സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അത് എന്താണ് ക്വസ്റ്റ്യനിൽ വരാൻ പോകുന്നത് എന്ന് നമ്മൾ പഠിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവണം. ആ രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാനായിട്ട്. അതായത് ഇന്ന ഇന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഇവിടെ നിന്ന് വരാൻ പോകുന്നത്, PSCയുടെ പാറ്റേൺ ഇങ്ങനെ ആയതുകൊണ്ട് ഈ രീതിയിൽ പഠിച്ചാൽ മാത്രമേ. അല്ലാതെ ആർക്കാണ്ടും വേണ്ടിയിട്ട് ഇപ്പൊ ലാംഗ്വേജ് ഓഫ് സുപ്രീം കോർട്ട്, ആ ലാംഗ്വേജ് ഓഫ് സുപ്രീം കോടതിയിൽ ഇന്ന ലാംഗ്വേജ് ആയിരിക്കും പറയുന്നത്, അത് മാത്രം പഠിച്ചു വെച്ചു, അല്ലെങ്കിൽ ഔട്ട്ലൈൻ മാത്രം പഠിച്ചു വെച്ചു, തീർന്നു, ടോപ്പിക് കഴിഞ്ഞു, അത് ആർക്കാണ്ടും വേണ്ടിയുള്ള പഠിത്തമാണ്. അപ്പൊ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫുൾ പോയിന്റ്സ് പഠിക്കുക, UPSC മോഡലിൽ തന്നെ പഠിക്കുക. ഇനി വരുന്ന കേസ് ഒക്കെ ഈ വർഷം വിളിക്കുകയാണെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷൻ വരുന്ന രീതിയിൽ തന്നെ പഠിക്കുക. ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. WEEK-3 പറയുകയാണേ, ഇതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സസ്, നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസും ഞാൻ ടെലഗ്രാമിലും ഇട്ടേക്കാം, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിരിക്കാം. ആവശ്യമുള്ളവർ മാത്രം കയറി കാണുക. ഓക്കെ, അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ ഇപ്രാവശ്യവും തരാൻ പോകുന്നത്. കാരണം കോൺസ്റ്റിറ്റ്യൂഷന് ഉറപ്പായിട്ടും പഠിച്ചാൽ മാർക്ക് കിട്ടും. കൂട്ടത്തിൽ തന്നെ ഒരുപാട് കോൺസ്റ്റിറ്റ്യൂഷന്റെ പോർഷൻ മെയിൻസിനകത്തുണ്ട്, അത് മൊത്തം കംപ്ലീറ്റ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റ് മാർക്ക് കിട്ടുന്നതായിരിക്കും. സോ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കുക. സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ്, യൂണിയൻ എക്സിക്യൂട്ടീവ്, പാർലമെന്ററി, ജുഡീഷ്യറി, സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ്, അതുപോലെ ലെജിസ്ലേച്ചർ ആൻഡ് ജുഡീഷ്യറി. ദെൻ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയിട്ട് പഠിക്കുക. ഒഫീഷ്യൽ ലാംഗ്വേജ്, റീജിയണൽ ലാംഗ്വേജ്, കൃത്യമായിട്ട് ലക്ഷ്മികാന്തിന്റെ ബുക്ക് നോക്കി തന്നെ പഠിക്കുക. നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം, നോക്കിയിട്ട് കണ്ടുപഠിക്കാം. അത് എല്ലാം തന്നെ ലക്ഷ്മികാന്ത് ബേസ് ചെയ്തെടുത്ത വീഡിയോ ആണ് കേട്ടോ. സുപ്രീം കോടതിയുടെ ലാംഗ്വേജ്, ഹൈക്കോടതിയുടെ ലാംഗ്വേജ്, അതുപോലെ സ്പെഷ്യൽ ഡയറക്ടർ റിലേറ്റിംഗ് ടു ലാംഗ്വേജസ്, ഇത്രയാണ് നമ്മൾ ഈ ആഴ്ചയെ പഠിക്കേണ്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. എല്ലാം വൃത്തിയായിട്ട് പഠിക്കാം. കേരള ഗവർണൻസിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചതിന്റെ ബാക്കിയായിട്ട് എംപ്ലോയ്മെന്റ് ആൻഡ് ലേബറും, അപ്പൊ ഈ എംപ്ലോയ്മെന്റ് ലേബർ എന്ന് പറയുമ്പോൾ സ്കീമുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക കേട്ടോ. ഇപ്പൊ നിലവിലുള്ള എംപ്ലോയ്മെന്റ് ലേബർ സ്കീമുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാംസ്, അത് തന്നെ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ എംപ്ലോയ്മെന്റ് ലേബറിനകത്ത് നിങ്ങൾ സ്കീമുകൾ പഠിച്ചാൽ മതി. ലാൻഡ് റീഫോം കൃത്യമായിട്ട് പഠിക്കുക. നിലവിലുള്ള ലോസ്, ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ളതെല്ലാം കറണ്ട് അഫയേഴ്സ് പോലെ തന്നെ ഇതിനകത്ത് ആഡ് ചെയ്ത് പോവുക. സോഷ്യൽ വെൽഫെയർ ആൻഡ് സെക്യൂരിറ്റി, ഈ സ്കീമുകൾ പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നമ്മൾ സോഷ്യൽ വെൽഫെയറും സെക്യൂരിറ്റിയും പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരുപാട് സ്കീമുകളുണ്ട്, അത് ഈ കൂട്ടത്തിൽ അങ്ങ് പൊക്കോളും കേട്ടോ. അല്ലാതെ പ്രത്യേകം പഠിക്കണമെന്നില്ല. ദെൻ പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ, അതിനകത്ത് തന്നെ വുമൻസിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാ ലോസ് പഠിക്കുക. ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇപ്പം നമ്മുടെ യൂണിഫോം സിവിൽ കോഡ് പോലും ഇനിയും തൊട്ട് ഈ ഒരു മേഖലയിൽ നിന്നും ചോദിക്കാൻ സാധ്യതയുണ്ട്. അത് വുമൻസുമായിട്ട് എങ്ങനെയാണ് ഈ യൂണിഫോം സിവിൽ കോഡ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിന്റെ ആർട്ടിക്കിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പഠിക്കുക. ചിൽഡ്രൻസിന്റെ പ്രധാനമായിട്ടും ചിൽഡ്രൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലോസ് പഠിക്കുക. അതുപോലെ ബാലവേല നിരോധനം, അതെല്ലാം ഈ കൂട്ടത്തിൽ പഠിക്കുക. സീനിയർ സിറ്റിസൻസിനെ പറ്റിയിട്ടും ലോസും അവർക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളും പഠിക്കുക. ദെൻ പോപ്പുലേഷൻ ലിറ്ററസി, ആ പോപ്പുലേഷനും ലിറ്ററസി റേറ്റിൽ കേരളത്തിന്റെ സ്ഥാനം, ഇന്ത്യയുടെ സ്ഥാനം, അങ്ങനെയുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുക. മനസ്സിലായല്ലോ. അവിടെ കേരള അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ പോലും നിങ്ങൾ ഊന്നൽ കൊടുത്ത് പഠിക്കേണ്ടത് കേന്ദ്രം, കേരള രണ്ടും പഠിച്ചുകൊണ്ട് പോകണം കേട്ടോ. അടുത്ത കേരള ഹിസ്റ്ററി ആണ് നമ്മൾ നിർത്തിയെടുത്തതിന്റെ ബാക്കി. സോഷ്യൽ റിലീജിയസ് റീഫോം മൂവ്മെന്റ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു മേഖലയാണ്. നാഷണൽ മൂവ്മെന്റ്സ് കേരളത്തിലെ, അത് നിങ്ങൾ ശ്രീധരൻ മേനോൻ സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ പഠിക്കുക. ലിറ്ററേസി സോഴ്സ് ഓഫ് കേരള ഹിസ്റ്ററി, അതും കൃത്യമായിട്ട് ശ്രീധരൻ മേനോൻ സാറിന്റെ ബുക്ക് നോക്കി പഠിക്കുക. ഐക്യ കേരള പ്രസ്ഥാനം, നമ്മൾ ഓൾറെഡി ഇത് ചെയ്തിട്ടുണ്ട്, അതും പഠിക്കുക. ദെൻ ഇന്ത്യൻ ജോഗ്രഫി, സ്ഥിരമായിട്ട് ഇന്ത്യൻ ജോഗ്രഫിയിൽ നിന്നും ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇന്ത്യൻ ജോഗ്രഫിയുടെ +1 ടെക്സ്റ്റ് ബുക്ക് നോക്കി തന്നെ ഇത് പഠിക്കുക. ഇന്ത്യയുടെ ഫിസിയോഗ്രഫി, അതായത് വടക്ക് സമതലങ്ങൾ അല്ലെങ്കിൽ വടക്ക് പർവ്വത പ്രദേശങ്ങൾ, അതിന്റെ റിവേഴ്സ്, അതും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ വേണ്ട, റിവേഴ്സ് നിങ്ങൾക്ക് ഈ ആഴ്ച വേണ്ട, റിവേഴ്സും കൂടെ ആകുമ്പോൾ നിങ്ങൾക്ക് എക്സ്ട്രാ ആയി പോകും. നിങ്ങൾ ഈ പഠിക്കുന്ന കാര്യം വൃത്തിയായിട്ട് പഠിച്ചാൽ മതി. ഇന്ത്യയുടെ ഭൂപ്രകൃതി മൊത്തത്തിൽ പഠിക്കുക.
Northern Great Plain, Peninsula Plateau, Coastal Plain, Northwestern Region. Plus one is the same thing. Then, simple arithmetic is law of exponents, mensuration, progression. Samayam kittunnathin anusarichu nalla nalla channel YouTube il thanne undu self study nadathunnavar kadakka nokki padikkavunnathana Jeremy Sand class nalla class galana appo adakka nokki padikka then physics ee aaycha nan thannittunde da physics ningalku avoid cheyanda kaariyilla karena physics nagathu ninnum sthiramayittu Newton's third law yum second law yum okke ippo sthiram chodikkunnunde pinne ettum kudil chodyangal vannathu ee problem based on r is equal to 2f ennu parayunnathu light um lens um mirrors അതൊക്കെ ചോദിക്കുന്നുണ്ട് ലെൻസിൽ നിന്നും സ്ഥിരമായിട്ട് ഒരു ചോദ്യം വരുന്നുണ്ട് ലെൻസിന്റെ പവർ കാണാൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അത് കൃത്യമായിട്ട് പഠിക്കുക ബാക്കി ഇതൊക്കെ ഒന്ന് ഓടിച്ചിട്ടെങ്കിലും നോക്കുക പ്രത്യേകിച്ച് ഈ IRIs സ്പെക്ട്രം ഉണ്ടല്ലോ ഈ ഹൈഡ്രജൻ സ്പെക്ട്രം പോലെയുള്ളത് അത് ഒന്ന് നോക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും അപ്പോൾ ഈ പോർഷനകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഇത്രയും പോർഷനകത്തും പിന്നെ സ്പെക്ട്രം ബാക്കിയൊക്കെ ഓടിച്ചിട്ട് വിടുക ഹെൽപ്പ് ചെയ്യുക ദെൻ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ആർട്ടിക്കിൾസ് ആണ് ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് പഠിക്കുക യൂസസ് ഓഫ് പ്രൈമറി ആൻഡ് മോഡൽ ആക്സിലറി വെർബ് ക്വസ്റ്റ്യൻ ടാഗ് പഠിക്കുക മലയാളത്തിലെ ശൈലികളും പഴഞ്ചൊല്ലുകളും സമാനപദം അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പഠിക്കുക അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ആഴ്ചത്തെ ടൈം ടേബിൾ എന്ന് പറയുന്നത് കുറച്ച് വാസ്റ്റ് ആണ് എങ്കിലും നമുക്ക് തീർക്കണമെങ്കിൽ ഇങ്ങനെ പോയേ പറ്റൂ അപ്പോൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും ടെലഗ്രാമിലും ഞാനിത് ഏതൊക്കെയാണോ റിലേറ്റഡ് ക്ലാസ്സുകൾ അത് അപ്ലോഡ് ചെയ്തിരിക്കാം ഇപ്പോൾ പഠിച്ചു പോകുന്നതുകൊണ്ട് യാതൊരു വിധ നെഗറ്റീവ് നിങ്ങൾക്ക് ഉണ്ടാവില്ല പല രീതിയിലും ആൾക്കാർ ഇപ്പോൾ ഒന്ന് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ഒന്ന് ഉപേക്ഷിച്ച മട്ടാണ് കാരണം റിസൾട്ട് വന്നതിന് ശേഷം പഠിക്കാമെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് അവിടെ നമ്മൾ മുന്നേറി പോവുക അത്രേ ഉള്ളൂ നമുക്ക് ചെയ്യാനുള്ള ഒരു മാർഗം അതുകൊണ്ട് നമുക്ക് എന്തായാലും നെഗറ്റീവ് എഫക്റ്റ് വരില്ല പോസിറ്റീവ് എഫക്റ്റേ വരത്തുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ചോദിക്കുക ടെലഗ്രാമിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ തത്വ യൂട്യൂബ് ചാനലിൽ നിന്ന് ടെലഗ്രാമിൽ ഒന്ന് സെർച്ച് ചെയ്യുക നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും ഓക്കെ അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ